ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പട്ടണമായി നിലമ്പൂരിനെ മാറ്റണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ സ്വയം പര്യാപ്തമായുള്ള ഒരു ഗ്രാമം എന്നുള്ള നമ്മുടെ സങ്കല്പം തന്നെയാണ്. ഗാന്ധിജിയുടെ തന്നെ അവർ ഗ്രാമസ്വരാജിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഗ്രാമം വന്നത് സ്വയം പര്യാപ്തമാകുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരാശയം മുമ്പേ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തിൽ അതിനുശേഷവും ഒക്കെ തന്നെ ഗാന്ധിജിയെ പോലുള്ള ആശയമാണ്. യുനെസ്കോ ലേണിംഗ് സിറ്റി വിഭാവനം ചെയ്യുന്ന വിദ്യ ആദ്യം വേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി അടുത്ത വർഷം കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. ജനസംഖ്യാ വർധനവിനനുസരിച്ച് നഗരാസൂത്രണവും മാലിന്യ സംസ്കരണവും നടപ്പാക്കാത്തതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രതിസന്ധിയാവുന്നത്. സംസ്ഥാനത്ത് തന്നെ വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയായ നിലമ്പൂരിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ പദ്ധതികൾ വേണം. മാലിന്യ കൂമ്പാരങ്ങൾ ഉദ്യാനങ്ങളാക്കി മാറ്റണം. വികസന പദ്ധതികൾക്ക് കൃത്യമായ മുന്നൊരുക്കവും കൂട്ടായ ശ്രമവും വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെ സർവേ ഉടൻ പൂർത്തിയാകും. വന്യജീവി സങ്കേതങ്ങളിൽ തുരങ്കപാത പരിഗണിക്കുന്നത് പദ്ധതികൾക്ക് ഗുണകരമാവും. കേന്ദ്ര ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെങ്കിലും സർവേ റിപ്പോർട്ട് ലഭിച്ചാൽ റെയിൽവേ തുക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റെയിൽവേ ചുമതല കൂടിയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് മുഖ്യ സന്ദേശം നൽകി. രാജ്യം ഇപ്പോഴും ഭിന്നശേഷി സൗഹൃദമായി മാറിയിട്ടില്ല. ഭിന്നശേഷി സൗഹൃദം എന്നത് പ്രഖ്യാപനത്തിലൊതുങ്ങാതെ പ്രാവർത്തികമാക്കണമെന്നും ഭിന്നശേഷിക്കാർക്ക് തൊഴിലും വരുമാനവും ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഇന്ത്യ മാനേജിംഗ് എഡിറ്റർ കെ വി ശിവശങ്കർ, JSS ഡയറക്ടർ വി ഉമ്മർഗോയ, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കിനാന്തോപ്പിൽ, UK ബിന്ദു, സെക്രട്ടറി ബിനുജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. BCA, PSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ് നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.